അസ്സലാമു അസ്സാം വാർമി വാത്തു പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ വീഡിയോമായി വരാനുള്ള കാരണം നമ്മുടെ നാടുകളിൽ അനേകം ഖബറുകൾ കെട്ടിപ്പോക്കുകയും അതിനെ നേർച്ച വഴിപാടുകൾ നേരുകയും ചെയ്യുന്നു

കുമ്മായം ഇടുന്നതും അതിന്മേൽ ഇരിക്കുന്നതും അത് കെട്ടിപ്പോക്കുന്നതും അള്ളാഹുവിന്റെ റസൂൽഹുഅലൈ വസ്ലം നിരോധിച്ചിരിക്കുന്നു അടുത്തതായി ഉദ്ധരിക്കാൻ പോകുന്നത് മുസ്ലിമിലെ തന്നെ തൊള്ളായിരത്തി അറുപത്തിയൊമ്പതാമത്തെ ഹദീസാണ് അബുൽ ഹയ്യാജ് അൽ അസദിയിൽ നിന്നും നിവേദനം അലി അലിയറിയാഹു അനു എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ നബി നബിസല്ലാ അലൈഹി വസ്ലം എന്നെ നിയോഗിച്ച അതേ സംഗതികൾക്ക് വേണ്ടി നിയോഗിക്കുന്നു നീ ഒറ്റ പ്രതിമയും നശിപ്പിക്കാതെ വിടരുത് ഉയർത്തപ്പെട്ട ഒരു കബറും നിരപ്പാക്കാതെയും വിടരുത് അടുത്തതായി ഉദ്ധരിക്കാൻ പോകുന്നതും സഹീൽ മുസ്ലിമിലെ തന്നെ അഞ്ഞൂറ്റി മുപ്പതാമത്തെ ഹദീസാണ് ും നിവേദനം ജൂതന്മാരെയും കാരണം അവർ അവരുടെ നബിമാരുടെ ഖബറുകൾ ആരാധനാലയങ്ങളാക്കി നോക്കൂ ജൂത നസാറാക്കളെ അള്ളാഹു വെറുത്തത് അവർ അവരുടെ പ്രവാചകന്മാരുടെ കബറുകളെ പള്ളികളാക്കി എന്നതിനാലാണ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കബറുകളുടെ അടുക്കൽ പോയി മറ്റു അനാചാരങ്ങളൊന്നും പാടില്ല എന്ന് ആദ്യം ആദ്യമുദ്ധരിച്ച ഹദീസിനെ തന്നെ വ്യക്തമാണ് കബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നത് ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കബറുകൾ കെട്ടിപ്പൊക്കുന്നതിൽ ഇസ്ലാമിന് യാതൊരു പങ്കും ഇല്ല എന്നതാണ് മാത്രമല്ല അള്ളാഹു ഖുർആാനിലൂടെ പറയുകയും ചെയ്യുന്നു ഇന്തോഹും നിങ്ങൾ അവരെ വിളിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ വിളി കേൾക്കുകയില്ല അവർ കേട്ടാലും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയുമില്ല ഇത് സൂറത്തുൽ ഫാത്തറിലെ പതിനാലാമത്തെ ആയത്താണ് മേൽ നിരത്തിയ തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കബറുകൾ കെട്ടിപ്പൊക്കുന്നതിനെയും അതുമായി നടന്നുവരുന്ന അനാചാരങ്ങളെയും ഇസ്ലാം ശക്തമായി എതിർക്കുകയാണെന്നും അതിനാൽ തന്നെ അതിൽ നിന്ന് വിട്ടകൽന്ന് നിൽക്കാൻ നാം ബാധ്യസ്ഥരാണെന്നും മനസ്സിലാക്കുക ഇത്തരം വിദഗ്ധുകളാണ് പിശാജിന് ഏറെ പ്രിയമുള്ളത് കാരണം അവ തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് വരെ നാം അതിൽ തന്നെ ഉറച്ചു വിശ്വസിക്കും അത് ബോധ്യപ്പെട്ടതിന് ശേഷമേ നാം പശ്ചാത്താപിച്ച് മടങ്ങുകയുള്ളൂ അല്ലാത്ത തെറ്റുകളാണെങ്കിൽ നാം അപ്പോൾ തന്നെ പശ്ചാത്താപിച്ച് മടങ്ങി എന്ന് വന്നേക്കാം അതിനാൽ പിഷാജിന്റെ ഇത്തരം കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ അസ്സലാ വ അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു മുസൽമാനെ എന്റെ കബറിടം ആരാധനക്കുള്ള മന്ദിരമാക്കരുതുമത്തി